ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് CPC എക്സാമിനേഷന് ചോദിക്കുന്ന കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി സെക്ഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോണിക് ഡേറ്റ? സോ ഇലക്ട്രോണിക് ഡേറ്റയുടെ എക്സാമ്പിൾ വരുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡിജിറ്റൽ എക്സ്റേ, ബി ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ബെനിഫിറ്റ്സ്, സി ആൻ അഡ്വാൻസ് ബെനിഫിഷ്യറി നോട്ടീസ്, ഓപ്ഷൻ ഡി എ റിട്ടൺ പ്രിസ്ക്രിപ്ഷൻ. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ എ ഡിജിറ്റൽ എക്സ്റേ. ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രോഡ്? ഓപ്ഷൻ എ റിപ്പോർട്ടിംഗ് ദ കോഡ് ഫോർ അൾട്രാസൗണ്ട് ഗൈഡൻസ് വെൻ യൂസ്ഡ് ടു പെർഫോം എ ലിവർ ബയോപ്സി. ഓപ്ഷൻ ബി റിപ്പോർട്ടിംഗ് എ ബയോപ്സി ആൻഡ് എക്സിഷൻ പെർഫോംഡ് ഓൺ ദ സെയിം സ്കിൻ ലീഷൻ ഡ്യൂറിംഗ് ദി സെയിം എൻകൗണ്ടർ. ഓപ്ഷൻ സി ഫെയിലിംഗ് ടു അപ്പെൻഡ് മോഡിഫൈ 26 ഓൺ ആൻ എക്സ്റേ ദാറ്റ് ഇസ് പെർഫോംഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ഇൻ ദി ഫിസിഷ്യൻസ് ഓഫീസ്. ഓപ്ഷൻ ഡി റിപ്പോർട്ടിംഗ് എ ലാബ് പാനൽ വിത്ത് ആൻ അഡീഷണൽ ലാബ് ടെസ്റ്റ് ദാറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ലാബ് പാനൽ. സോ ഒരു ഫ്രോഡ് എന്ന് പറയുന്നത് ഇൻവോൾവ്സ് ഇൻറ്റൻഷണൽ ഡിസെപ്ഷനാണ്. അതായത് ബില്ലിംഗ് ഫോർ സർവീസസ് നോട്ട് പ്രൊവൈഡഡ് ആണ്. യൂഷ്വലി പെർഫോം ചെയ്യാത്ത ഒരു സർവീസിന് ബില്ല് ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു സർവീസിന് എക്സ്ട്രാ ഒരു ഹയർ പേയ്മെൻറ്റ് ബില്ല് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ഫ്രോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ദ കോഡ് ഫോർ അൾട്രാസൗണ്ട് ഗൈഡൻസ് വെൻ യൂസ്ഡ് ടു പെർഫോം എ ലിവർ ബയോപ്സി. ഒരു ലിവർ ബയോപ്സി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അൾട്രാസൗണ്ട് ഗൈഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കോഡ്, ഒരു അഡീഷണൽ കോഡ് കൊടുക്കുന്നത് റോങ് ആണ്, ഫ്രോഡ് ആണ് എന്നാണ് പറയുന്നത്. ബട്ട് ദാറ്റ് ഇസ് റോങ്. നമുക്കിപ്പോൾ ലിവർ ബയോപ്സിയുടെ കൂടെ അൾട്രാസൗണ്ട് യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇഫ് അൾട്രാസൗണ്ട് ഗൈഡൻസ് യൂസ് ചെയ്യുന്നത് ഇസ് ഓൾറെഡി ബണ്ടിൽഡ് ഇൻ ലിവർ ബയോപ്സി ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി നോക്കിയാൽ റിപ്പോർട്ടിംഗ് എ ബയോപ്സി ആൻഡ് എക്സിഷൻ പെർഫോംഡ് ഓൺ ദ സെയിം സ്കിൻ ലീഷൻ ഡ്യൂറിംഗ് ദി സെയിം എൻകൗണ്ടർ. സെയിം എൻകൗണ്ടറിൽ സെയിം ലീഷനിൻ്റെ തന്നെ എക്സിഷൻ ആൻഡ് ബയോപ്സി ചെയ്താൽ നമ്മൾ എന്താണ് എക്സിഷൻ മാത്രമാണ് കോഡ് ചെയ്യാൻ പാടുള്ളൂ. ബയോപ്സി ആൻഡ് എക്സിഷൻ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഡിഫറൻറ്റ് ലീഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫറൻറ്റ് സെഷനൊക്കെ ആയിരിക്കണം. സെയിം സെഷൻ തന്നെയാണെങ്കിലും സെയിം എൻകൗണ്ടർ തന്നെയാണെങ്കിലും ഡിഫറൻറ്റ് സ്കിൻ ലീഷനാണ്, ഒരെണ്ണം എക്സിഷനും ഒരെണ്ണം ബയോപ്സി ആണെങ്കിൽ നമുക്ക് രണ്ടും റിപ്പോർട്ട് ചെയ്യാം. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഫ്രോഡ് ആണ്. ബിക്കോസ് ബയോപ്സി ആൻഡ് എക്സിഷൻ ഓഫ് ദി സെയിം ലീഷൻ ഓൺ ദി സെയിം എൻകൗണ്ടർ നമ്മൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യില്ല, ബിക്കോസ് എക്സിഷനിൽ ബയോപ്സി ബണ്ടിൽഡ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കിയാൽ ഫെയിലിംഗ് ടു അപ്പെൻഡ് മോഡിഫൈ 26 ഓൺ ആൻ എക്സ്റേ ദാറ്റ് ഇസ് പെർഫോംഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ഇൻ ദി ഫിസിഷ്യൻസ് ഓഫീസാണ്. ഒരു ഫിസിഷ്യൻ്റെ ഓഫീസിൽ എക്സ്റേ ആൻഡ് ഇൻ്റർപ്രറ്റേഷൻ വരുമ്പോൾ അവിടെ നമ്മൾ മോഡിഫൈ 26 കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് എ ലാബ് പാനൽ വിത്ത് ആൻ അഡീഷണൽ ലാബ് ടെസ്റ്റ് ദാറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ലാബ് പാനൽ. ഇഫ് ഒരു പാനൽ ഓഫ് ടെസ്റ്റുകൾ പറഞ്ഞു, അതിലില്ലാത്ത ഒരു എക്സ്ട്രാ ടെസ്റ്റ് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിന് നമ്മൾ അഡീഷണൽ കോഡ് തന്നെ കൊടുക്കണം. അതും റോങ് അല്ല. ഒരു ലാബ് പാനലിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ടെസ്റ്റ് കോഡ് ചെയ്യുന്നതും ഇസ് ഓൾസോ ഓക്കെ. സോ ലാബ് ടെസ്റ്റിൻ്റെ കേസിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിനെ അഡീഷണലി കോഡ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് 2 times ഒരു ടെസ്റ്റ് തന്നെ കോഡ് ചെയ്യാൻ പാടില്ല. ബട്ട് ഈ ലാബ് ടെസ്റ്റ് ഈ ലാബ് പാനലിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരു എക്സ്ട്രാ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാനൽ കോഡ് റിപ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു അഡീഷണൽ ടെസ്റ്റും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റിപ്പോർട്ടിംഗ് എ ബയോപ്സി ആൻഡ് എക്സിഷൻ പെർഫോംഡ് ഓൺ ദ സെയിം സ്കിൻ ലീഷൻ ഡ്യൂറിംഗ് ദി സെയിം എൻകൗണ്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 3, മെഡിക്കെയർ പാർട്ട് ഡി ഇസ് വാട്ട് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്? ഓപ്ഷൻ എ മെഡിക്കെയർ അഡ്വാൻറ്റേജ് പ്രോഗ്രാം മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഷുറേഴ്സ്, ബി ഹോസ്പിറ്റൽ കവറേജ് അവൈലബിൾ ടു ഓൾ മെഡിക്കെയർ ബെനിഫിഷ്യറീസ്, ഓപ്ഷൻ സി പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് കവറേജ് അവൈലബിൾ ടു ഓൾ മെഡിക്കെയർ ബെനിഫിഷ്യറീസ്, ഓപ്ഷൻ ഡി ഫിസിഷ്യൻ കവറേജ് റിക്വയറിംഗ് മന്ത്ലി പ്രീമിയംസ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെഡിക്കെയർ പാർട്ട് ഡി വാട്ട് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. സോ ഓപ്ഷൻ എയിൽ മെഡിക്കെയർ അഡ്വാൻറ്റേജ് പ്രോഗ്രാം മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഷുറേഴ്സ് ആണ് പറയുന്നത്. സോ ദാറ്റ് കംസ് അണ്ടർ മെഡിക്കെയർ പാർട്ട് സി ആണ്. അതായത് മെഡിക്കെയർ അഡ്വാൻറ്റേജ് പ്രോഗ്രാം മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഇൻഷുറേഴ്സ് എന്ന് പറയുന്നത് മെഡിക്കെയർ പാർട്ട് സി
സീൽ ആണ്. ദാറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് അലൗസ് ബെനിഫിഷ്യറീസ് ടു റിസീവ് ദെയർ മെഡിക്കെയർ ബെനഫിറ്റ്സ് ത്രൂ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഒക്കെയാണ് പറയുന്നത്. അതായത് ഈ പാർട്ട് എയുടെയും ബിയുടെയും കൂടെ കുറച്ച് എക്സ്ട്രാ സർവീസസും കൂടിയാണ് പാർട്ട് സിയിൽ പറയുന്നത്. ഇനി ഓപ്ഷൻ ബിയിലെ ഹോസ്പിറ്റൽ കവറേജ് അവൈലബിൾ ടു ഓൾ മെഡിക്കെയർ ബെനിഫിഷ്യറീസ് ആണ് പറയുന്നത്. അത് മെഡിക്കെയർ പാർട്ട് എയിൽ ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഇസ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം, ഇൻപേഷ്യൻ്റ് ഹോസ്പിറ്റൽ സ്റ്റേ, സ്കിൽഡ് നഴ്സിംഗ് ഫെസിലിറ്റി, ഹോസ്പൈസ് കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാർട്ട് എയിലാണ് വരുന്നത്. ഇനി ഓപ്ഷൻ സി പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് കവറേജ് അവൈലബിൾ ടു ഓൾ മെഡിക്കെയർ ബെനിഫിഷ്യറീസ് ആണ്. സോ ഓപ്ഷൻ സിയിലുള്ള മെഡിക്കെയർ പാർട്ട് ഡിയിൽ വരുന്ന കാര്യങ്ങളാണ് ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് ഡ്രഗ് കവറേജൊക്കെ, പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് കവറേജൊക്കെ വരുന്നത് പാർട്ട് ഡിയിലാണ്. ഇനി ഓപ്ഷൻ ഡി വരുന്നത് ഫിസിഷ്യൻ കവറേജ് റിക്വയറിങ് മന്ത്ലി പ്രീമിയംസ് ആണ്. സോ ദാറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി പാർട്ട് ബി, ദാറ്റ് ഇസ് ഹോസ്പിറ്റൽ, അതായത് മെഡിക്കൽ ഇൻഷുറൻസ്, ഔട്ട് പേഷ്യൻറ്റ് കെയർ, ഡോക്ടർ വിസിറ്റ്, പ്രിവെൻറ്റീവ് സർവീസ്, അങ്ങനെയുള്ള മെഡിക്കൽ സപ്ലൈസ്, അങ്ങനെയുള്ളതൊക്കെ ഇൻക്ലൂഡ് ആവുന്നത് മെഡിക്കെയർ പാർട്ട് ബിയിലാണ്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. മെഡിക്കെയർ പാർട്ട് ഡി എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് കവറേജൊക്കെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് OIG ഡോക്യുമെൻറ്റ് ഷുഡ് എ പ്രൊവൈഡർ റിവ്യൂ ഫോർ പൊട്ടൻഷ്യൽ പ്രോബ്ലം ഏരിയാസ് ദാറ്റ് വിൽ റിസീവ് സ്പെഷ്യൽ സ്ക്രൂട്ടിനി ഇൻ ദി അപ്കമിങ് ഇയർ. സോ ഇവിടെ OIG എന്ന് പറയുന്നത് ഓഫീസ് ഓഫ് ഇൻസ്പെക്ടർ ജനറൽ ആണ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് OIG വർക്ക് പ്ലാൻ ഔട്ട്ലൈൻ ചെയ്യുന്ന ഏരിയാസ് ഓഫ് ഫോക്കസ് ആൻഡ് സ്ക്രൂട്ടിനി ഫോർ ദി അപ്കമിങ് ഇയർ എന്താണ് എന്നുള്ളതാണ്. ദാറ്റ് ഇസ് എന്ത് പ്രോഗ്രാംസ്, ഇഷ്യൂസൊക്കെയാണ് OIG റിവ്യൂ, ഓഡിറ്റും ഇൻവെസ്റ്റിഗേറ്റും ഒക്കെ ചെയ്യുന്നത് എന്നാണ്. സോ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, OIG വർക്ക് പ്ലാൻ ആണ്. ദാറ്റ് ഇസ് ഈ ഒരു ഡോക്യുമെൻ്റ് ഓർഗനൈസേഷൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ കംപ്ലയൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഔട്ട്ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് ആക്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ഡിഫൈൻ ആൻഡ് റെഗുലേറ്റ് മീനിങ് ഫുൾ യൂസ് റിലേറ്റഡ് ടു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സ്റ്റാൻഡേർഡ്സ്? ഓപ്ഷൻ എ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്, ബി ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ എക്കണോമിക് ആൻഡ് ക്ലിനിക്കൽ ഹെൽത്ത് ആക്ട്, ഓപ്ഷൻ സി റിക്കവറി ഓഡിറ്റ് കോൺട്രാക്ടർ, ഓപ്ഷൻ ഡി ബാലൻസ്ഡ് ബഡ്ജറ്റ് ആക്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ യൂസ് ഓഫ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആക്ട് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഡിഫൈൻ ആൻഡ് റെഗുലേറ്റ് മീനിങ് ഫുൾ യൂസ് റിലേറ്റഡ് ടു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് EMR അല്ലെങ്കിൽ EHR എന്ന് പറയും, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് പ്രോപ്പറായിട്ടൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ എനാക്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ എക്കണോമിക് ആൻഡ് ക്ലിനിക്കൽ ഹെൽത്ത് ആക്ട് ആണ്, ഹൈടെക് ആക്ട് എന്ന് പറയും. ഇത് 2009 അമേരിക്കൻ റിക്കവറി ആൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിൻ്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളൊരു റൂളാണ്. സോ ഇത് മെയിനായിട്ടും മീനിങ് ഫുൾ യൂസ് ഓഫ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് വേണ്ടിയിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആക്ട് ഒരു സെർട്ടൺ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് ഈ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ്റെ ഒക്കെ എഫക്റ്റീവ് യൂസിനും അതുപോലെ തന്നെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസസ് ആർ കവേർഡ് ബൈ മെഡിക്കെയർ പാർട്ട് ബി? എ ഇൻ പേഷ്യൻ്റ് കീമോതെറാപ്പി, ബി മൈനർ സർജറി പെർഫോംഡ് ഇൻ എ ഫിസിഷ്യൻസ് ഓഫീസ്, സി റുട്ടീൻ ഡെൻ്റൽ കെയർ ആൻഡ് ഡി അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി. സോ ഇവിടെ പാർട്ട് ബിയിൽ വരുന്ന സർവീസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ഇൻ പേഷ്യൻറ്റ് കീമോതെറാപ്പി ആണ്, ദിസ് ഇസ് കവേർഡ് അണ്ടർ മെഡിക്കെയർ പാർട്ട് എ ആണ്, വേർ അതാണ് ഹോസ്പിറ്റൽ സർവീസസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പാർട്ട് എ. ഇനി ഓപ്ഷൻ ബി മൈനർ സർജറി പെർഫോംഡ് ഇൻ എ ഫിസിഷ്യൻസ് ഓഫീസ് എന്ന് പറയുന്നത് അണ്ടർ പാർട്ട് ബി ആണ് വരുന്നത്, ബിക്കോസ് ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് അതുപോലെ മൈനർ സർജറീസ് ഇൻ എ ഫിസിഷ്യൻസ് ഓഫീസ് അതുപോലെ ഡോക്ടർ വിസിറ്റ് പ്രിവെൻറ്റീവ് സർവീസസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാർട്ട് ബിയിലാണ് വരുന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്.
ഇനി ഓപ്ഷൻ സിയിലുള്ള റുട്ടീൻ ഡെൻ്റൽ കെയർ വരുന്നത് നമുക്ക് മെഡിക്കെയറിൻ്റെ അണ്ടറിൽ കവേർഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ റുട്ടീൻ ഡെൻ്റൽ കെയർ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി കെയർ എന്ന് പറഞ്ഞാൽ അതും ടിപ്പിക്കലി മെഡിക്കെയറിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡഡ് അല്ല. ഇനി ലോങ് ടേം കെയർ ഇൻ അസിസ്റ്റഡ് ലിവിങ് ഇസ് ഓഫൺ പെയ്ഡ് ഔട്ട് ഓഫ് പോക്കറ്റ് ഓർ ത്രൂ അതർ ഫണ്ടിങ് സോഴ്സസ് ആണ്. ലോങ് ടേം ഒക്കെ താമസിക്കുകയാണെങ്കിൽ അത് ഏത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് സോഴ്സിൽ നിന്നൊക്കെയാണ് അതിനുള്ള സപ്പോർട്ടൊക്കെ കിട്ടുന്നത്. സോ പാർട്ട് ബിയുടെ അണ്ടറിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് മെഡിക്കെയർ പാർട്ട് എ? ഓപ്ഷൻ എ, ഇറ്റ് ഹെൽപ്സ് കവർ ഹോം ഹെൽത്ത് കെയർ ചാർജസ്. ഓപ്ഷൻ ബി, ഇറ്റ് ഹെൽപ്സ് കവർ സ്കിൽഡ് നഴ്സിംഗ് ഫെസിലിറ്റി ചാർജസ്. ഓപ്ഷൻ സി, ഇറ്റ് ഹെൽപ്സ് കവർ ഹോസ്പൈസ് ചാർജസ്. ഓപ്ഷൻ ഡി, ഇറ്റ് ഹെൽപ്സ് കവർ ഔട്ട് പേഷ്യൻ്റ് ചാർജസ്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മെഡിക്കെയർ പാർട്ട് എനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട് ട്രൂ, അതായത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പാർട്ട് എ എന്ന് പറയുന്നത് പ്രൈമർലി ഇൻ പേഷ്യൻറ്റ് ഹോസ്പിറ്റൽ സ്റ്റേസും സ്കിൽഡ് നഴ്സിംഗ് ഫെസിലിറ്റി ഹോസ്പൈസ് കെയർ അതുപോലെ സം ഹെൽത്ത് കെയർ സർവീസസൊക്കെയാണ് കവർ ചെയ്യുന്നത്. ബട്ട് ഔട്ട് പേഷ്യൻറ്റ് ചാർജസൊന്നും ഇവിടെ കവർ ചെയ്യുന്നതല്ല. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഇറ്റ് ഹെൽപ്സ് കവർ ഔട്ട് പേഷ്യൻറ്റ് ചാർജസ് ആണ്. സോ ദാറ്റ് ഇസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് മെഡിക്കെയർ പാർട്ട് എ. ഇനി ഓപ്ഷൻ എ ബി സിയിലൊക്കെ പറയുന്നത് എയിൽ പറയുന്നത് ഹോം ഹെൽത്ത് കെയർ ചാർജസ് ആണ്, ബി പറയുന്നത് സ്കിൽഡ് നഴ്സിംഗ് ഫെസിലിറ്റി ചാർജസും, ഓപ്ഷൻ സിയിൽ ഹോസ്പിറ്റൽ ചാർജസൊക്കെയാണ്. ഇതെല്ലാം ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് എ ആണ്. ബട്ട് ഓപ്ഷൻ ഡിയിലുള്ള ഔട്ട് പേഷ്യൻറ്റ് ചാർജസ് ആർ നോട്ട് കവേർഡ് അണ്ടർ പാർട്ട് എ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നമ്പർ 8, മെഡിക്കൽ നെസസിറ്റി മീൻസ് വാട്ട്? ഓപ്ഷൻ എ, വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് ദ പേഷ്യൻ്റ് വിൽ സഫർ പെർമനൻറ്റ് ഡിസബിലിറ്റി ഓർ ഡെത്ത്. ഓപ്ഷൻ ബി, ദ സർവീസ് റിക്വയേഴ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി, ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ് ജസ്റ്റിഫൈസ് ദ സർവീസ് പ്രൊവൈഡഡ്. ഓപ്ഷൻ ഡി, ദ കെയർ പ്രൊവൈഡഡ് മെറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് മെഡിക്കൽ നെസസിറ്റി? അപ്പോൾ മെഡിക്കൽ നെസസിറ്റി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എയിൽ പറയുന്നത് വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റ് വിൽ സഫർ പെർമനൻറ്റ് ഡിസബിലിറ്റി ഓർ ഡെത്ത് ആണ്. സോ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ പേഷ്യൻറ്റിന് ഡിസബിലിറ്റിയോ ഡെത്തോ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നു. ഓപ്ഷൻ ബിയിൽ സർവീസ് റിക്വയേഴ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അതായത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട സർവീസിന് നമ്മൾ മെഡിക്കൽ നെസസിറ്റി എന്ന് പറയുമോ? ഇല്ല. ഓപ്ഷൻ സി, ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ് ജസ്റ്റിഫൈസ് ദ സർവീസ് പ്രൊവൈഡഡ്. അതായത് ഒരു പേഷ്യൻറ്റിനുള്ള കണ്ടീഷനും കൊടുത്തിട്ടുള്ള സർവീസും ജസ്റ്റിഫൈഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മെഡിക്കൽ നെസസിറ്റി. അതായത് മെഡിക്കൽ നെസസിറ്റി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സർവീസോ ട്രീറ്റ്മെൻറ്റോ പ്രൊസീജിയറോ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആൾക്ക് ഉള്ള ഡയഗ്നോസിസ് അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനുള്ള ട്രീറ്റ്മെൻറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ മെഡിക്കൽ നെസസിറ്റി എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ ഡി, ദ കെയർ പ്രൊവൈഡഡ് മെറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അതായത് ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അല്ലെങ്കിൽ കെയർ കൊടുത്തു എന്ന് പറഞ്ഞ് അതിനെ നമുക്ക് മെഡിക്കൽ നെസസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മെഡിക്കൽ നെസസിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പേഷ്യൻറ്റിന് കൊടുത്ത സർവീസും അതുപോലെ പേഷ്യൻറ്റിനുള്ള കണ്ടീഷനും തമ്മിൽ റിലേറ്റഡ് അല്ലെങ്കിൽ അത് എന്താണ് ജസ്റ്റിഫൈഡ് ആണ്. പേഷ്യൻറ്റിനുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ആവശ്യമുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പേഷ്യൻറ്റിന് കൊടുത്തതെങ്കിൽ ദാറ്റ് ഇസ് മെഡിക്കൽ നെസസിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 9, ലോക്കൽ കവറേജ് ഡിറ്റർമിനേഷൻസ് ആർ പബ്ലിഷ്ഡ് ടു ഗീവ് പ്രൊവൈഡേഴ്സ് ഇൻഫോർമേഷൻ ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ്? എ, ഇൻഫോർമേഷൻ ഓൺ മോഡിഫൈഡ് യൂസ് വിത്ത് പ്രൊസീജിയർ കോഡ്സ്. ബി, സി ബി ജി കോഡ്സ് ദാറ്റ് ആർ ബണ്ടിൽഡ്. ഓപ്ഷൻ സി, ഫീ ഷെഡ്യൂൾ ഇൻഫോർമേഷൻ ലിസ്റ്റഡ് ബൈ സി പി ടി കോഡ്. ഓപ്ഷൻ ഡി, റീസണബിൾ ആൻഡ് നെസസറി കണ്ടീഷൻസ് ഓഫ് കവറേജ് ഫോർ എൻ ഐറ്റം ഓർ സർവീസ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോക്കൽ കവറേജ് ഡിറ്റർമിനേഷൻ പബ്ലിഷ് ചെയ്യുന്നത് ആളുകളിലേക്ക് അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സിന് എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത് എന്നാണ്. സോ ഓപ്ഷൻ എയില് പറയുന്നത് മോഡിഫയർ യൂസ് വിത്ത് പ്രൊസീജിയർ കോഡ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബിയിൽ സി പി ടി കോഡ്സ് ബണ്ടിൽഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ള ഇൻഫർമേഷൻ ആണ് എന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ ഫീ ഷെഡ്യൂൾ ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. ഓപ്ഷൻ ഡിയിൽ റീസണബിൾ ആൻഡ് നെസസറി കണ്ടീഷൻസ് ഓഫ് കവറേജ് ഫോർ എൻ ഐറ്റം ഓർ സർവീസ്. ഒരു ഐറ്റത്തിനോ സർവീസിനുള്ള റീസണബിൾ ആൻഡ് നെസസറി കവറേജ് കണ്ടീഷൻസ് ആണ് പറയുന്നത്.
സോ ലോക്കൽ കവറേജ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് വിച്ച് ആർ പബ്ലിഷ്ഡ് ബൈ മെഡിക്കർ അഡ്മിനിസ്ട്രേറ്റീവ് കോൺട്രാക്ടേഴ്സ്. അതിൽ മെയിനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് റീസണബിൾ ആൻഡ് നെസസറി കവറേജ് ഫോർ സെർട്ടൺ ഐറ്റംസ് ഓർ സർവീസസ് ഇൻ എ പെർട്ടിക്കുലർ ജോഗ്രഫിക് ഏരിയ. ഓരോ ഏരിയ ബേസ് ചെയ്തിട്ടും ഈ ഒരു കവറേജൊക്കെ ഡിഫറൻസ് വരും. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് LCD ലോക്കൽ കവറേജ് ഡിറ്റർമിനേഷൻസ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ടും പ്രൊവൈഡേഴ്സിന് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്രൈറ്റീരിയ ദാറ്റ് മസ്റ്റ് ബി മെറ്റ് ഫോർ മെഡിക്കെയർ ടു കവർ സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഓർ എക്യുപ്മെൻറ്റ്. ഒരു മെഡിക്കെയറിൽ കവർ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാനായിട്ട് ഈ LCD ലിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10, വാട്ട് ഈസ് ദ പേഷ്യൻസ് റൈറ്റ് വെൻ ഇറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദി പേഴ്സണൽ മെഡിക്കൽ റെക്കോർഡ്? ഓപ്ഷൻ എ, പേഷ്യൻറ്റ് മസ്റ്റ് വർക്ക് ത്രൂ ആൻ അറ്റേണി ടു റിവൈസ് എനി പോർഷൻ ഓഫ് ദി പേഴ്സണൽ മെഡിക്കൽ ഇൻഫർമേഷൻ. ഓപ്ഷൻ ബി, ദേ ഷുഡ് ബി ഏബിൾ ടു ഒബ്റ്റെയിൻ കോപ്പീസ് ഓഫ് ദി മെഡിക്കൽ റെക്കോർഡ് ആൻഡ് റിക്വസ്റ്റ് കറക്ഷൻസ് ഓഫ് എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ്. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ഫെഡറൽ ഹെൽത്ത് കെയർ ലോ ടു റിവൈസ് എ പേഷ്യൻറ്റ് മെഡിക്കൽ റെക്കോർഡ്. ഓപ്ഷൻ ഡി, റിവിഷൻ ഓഫ് ദി പേഷ്യൻറ്റ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഫെസിലിറ്റീസ് കംപ്ലയൻസ് പ്രോഗ്രാം പോളിസി. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് പേഷ്യൻസ് റൈറ്റ് ആണ് വെൻ മേക്കിംഗ് ചേഞ്ചസ് ഇൻ പേഴ്സണൽ മെഡിക്കൽ റെക്കോർഡ്. പേഴ്സണലായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിൽ ചേഞ്ചസ് വരുത്താനുള്ള പേഷ്യൻറ്റിൻ്റെ റൈറ്റ് എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എയില് പറയുന്നത് പേഷ്യൻ്റ് ഒരു അറ്റോർണി വഴി ഇത് റിവിഷന് വേണ്ടിയിട്ട് പോർഷൻ ഓഫ് ദി മെഡിക്കൽ ഇൻഫർമേഷനൊക്കെ റിവൈസ് ചെയ്യാനായിട്ട് ഒരു അറ്റോർണി വഴി വേണം വർക്ക് ചെയ്യാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി, ദേ ഷുഡ് ബി ഏബിൾ ടു ഒബ്റ്റെയിൻ കോപ്പീസ് ഓഫ് ദി മെഡിക്കൽ റെക്കോർഡ് ആൻഡ് റിക്വസ്റ്റ് കറക്ഷൻസ് ഓഫ് എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ്. എന്തെങ്കിലുമൊക്കെ എറേഴ്സ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കോപ്പി അതിൻ്റെ ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. ഓപ്ഷൻ സി, ഇറ്റ് ഇസ് എ വയലേഷൻ ഓഫ് ഫെഡറൽ ഹെൽത്ത് കെയർ ലോ ടു റിവൈസ് എ പേഷ്യൻറ്റ് മെഡിക്കൽ റെക്കോർഡ്. ഒരു പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹെൽത്ത് റെക്കോർഡിന് റിവൈസ് ചെയ്യൽ ഫെഡറൽ ഹെൽത്ത് ലോഡ് അണ്ടറിൽ ഒരു വയലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, റിവിഷൻ ഓഫ് ദി പേഷ്യൻറ്റ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഫെസിലിറ്റീസ് കംപ്ലയൻസ് പ്രോഗ്രാം പോളിസി. ഒരു ഫെസിലിറ്റിയുടെ കംപ്ലയൻസ് പ്രോഗ്രാം പോളിസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പേഷ്യൻറ്റ് മെഡിക്കൽ റെക്കോർഡിൽ വരുത്തുന്ന റിവിഷൻസ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഒരു പേഷ്യൻറ്റിന് ഓൾ റൈറ്റ്സ് ടു ആക്സസ് ദെയർ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇനാക്യുറസി ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിന് കറക്ഷൻസിന് റിക്വസ്റ്റ് ചെയ്യാനുള്ളതും കംപ്ലീറ്റ് റൈറ്റ് ഉണ്ട്. സോ ഈ ഒരു റൈറ്റ് എന്ന് പറയുന്നത് HIPAA ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദാറ്റ് ഇസ് ഇൻഡിവിജ്വൽസ് ക്യാൻ റിവ്യൂ ദെയർ ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് റിക്വസ്റ്റ് ഫോർ കറക്ഷൻ ഓഫ് എറേഴ്സ്. അതായത് അവർക്ക് HIPAA റൂളിൻ്റെ അണ്ടറിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡിൻ്റെ കോപ്പീസ് ഒബ്റ്റെയിൻ ചെയ്യാനും അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിന് കറക്ഷന് റിക്വസ്റ്റ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഐ എം കണ്ടക്റ്റിംഗ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. 15 days ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ കോൺടാക്ട് ചെയ്യുക. ഏതർ എന്നെ മെയിൽ ചെയ്യുക. medcoda0907@gmail.com ആണ് മെയിൽ ID വരുന്നത്. ഇനി ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താലും മതി. മെഡിക്കൽ കോഡ സർട്ടിഫൈഡ് ആണ് ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വരുന്നത്. താങ്ക് യു.